പ്രേക്ഷകർക്ക് ഈസ്റ്ററിൻ്റെ എല്ലാവിധ ഭാവങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുക. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ രഹസ്യം വളരെ പ്രത്യേകമായി ലോകമെമ്പാടും ആഘോഷിക്കുകയും പുതിയജീവനിലേക്ക് എല്ലാ ജനവിഭാഗങ്ങളെയും ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരേ തിരുനാളാണ് യേശുവിൻ്റെ ഉത്ഥാന തിരുനാൾ. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ഈ ദിവ്യരഹസ്യത്തെക്കുറിച്ച് ക്രൈസ്തവ ജനത മുഴുവനും ലോകമെമ്പാടും ഇന്ന് ഓർക്കുകയും ആചരിക്കുകയും ഉയർത്തിരുന്നതിന്റെ കർത്താവിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുതുജീവനാണ് ഉയർപ്പിന്റെ സന്ദേശം, ഒപ്പം സമാധാനം. ഇന്ന് ലോകത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന സമാധാനം എന്നുള്ള വലിയ ദാനത്തിനായിട്ട് ദൈവദൈവമാകെ ഏവരും പ്രാർത്ഥിക്കുകയാണ്. ആ സമാധാനം കൈവരിക, എന്നേക്കും ജീവിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ തയ്യാറാവുകയും ജീവിക്കുന്നവന ക്രിസ്തുവിനെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ അനേകളെ തീരാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ക്രിസ്തുവിന്റെ സമാധാനം അനുഭവവേദ്യമായി തീരുന്നു. ഈ സമാധാനത്തിന്റെ അനുഭവത്തിലേക്ക് ഉയർത്തിരുന്നതിന്റെ കർത്താവ് എല്ലാ ജനവിഭാഗങ്ങളെയും ക്രൈസ്തവ ജനതയെയും പ്രത്യേകിച്ചും ഈ സംക്ഷേപണം ശ്രമിക്കുന്ന ദർശിക്കുന്ന ഞാനായ വോയിസ് പ്രേക്ഷകർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ചിക്കാഗോ സെന്റ് തോമസ് ഇറമുള രൂപതയുടെ പേരിലുള്ള ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും സന്തോഷകരമായ ഈസ്റ്ററിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. തിന്മയുടെ മേൽ നന്മ വിജയം കൈവരിച്ച അതിമഹത്വപൂർവമായ പ്രത്യാശ നൽകുന്ന ഒരു തിരുനാളാണല്ലോ ഈസ്റ്റർ. നമ്മളുടെ വേദനകളും കഷ്ടപ്പാടുകളും ഏറ്റെടുത്തുകൊണ്ട് നമ്മളിൽ ഒരുവനായി നമ്മുടെ പാപവിമോചനത്തിന് വേണ്ടി ഈശോ മരിച്ച സഹനത്തിന്റെ ആ സഹനത്തിലൂടെ തിന്മയിന്മേൽ വിജയം കൈവരിച്ച് സ്വർഗരാജ്യം നമുക്കായി തുറന്നു തന്ന വലിയ വിമോചനത്തിന്റെ ഉത്സവമാണ് ഈസ്റ്റർ. നമ്മളുടെ ജീവിതത്തിലെ വേദനകളും കഷ്ടപ്പാടുകളും അത് തിന്മയായിട്ടല്ല, മറിച്ച് നന്മയിലേക്കുള്ള മാർഗമാക്കി മാറ്റുവാനും മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേർന്നുകൊണ്ട് അവരെയും നന്മയിലേക്കും പ്രത്യാശയിലേക്കും നയിക്കുവാനും ഈ ഈസ്റ്ററിന്റെ തിരുനാൾ നമുക്ക് നല്ല ഒരു സന്ദേശം നൽകുന്നു. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ സന്തോഷം നിലനിർത്തുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വടക്കേ അമേരിക്കയിലെ ക്നാനായ കത്തോലിക്കരായ എല്ലാവർക്കും, അതുപോലെ തന്നെ ആഗോളതരത്തിലുള്ള എല്ലാ ക്നാനായക്കാർക്കും, സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ വികാരി എന്നാളെന്ന നിലയിലും ക്നാനായ റീജിയന്റെ ഡയറക്ടർ എന്ന നിലയിലും ചിക്കാഗോ തിരുഹൃദയ ഇടവകയുടെയും സെന്റ് മേരീസ് ഇടവകയുടെയും അഞ്ചുപ വികാരി എന്ന നിലയിലും ഞങ്ങൾക്ക് എല്ലാവിധ ഈസ്റ്റർ മംഗളങ്ങളും ആശംസിക്കുന്നു. കുലത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി ഈ ലോകത്തിൽ അവതരിച്ചവനായ കർത്താവ് 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയെ കണക്കാക്കി നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി മരിച്ച് ഉയർത്തതിന്റെ സന്തോഷം ആണ് ഈസ്റ്റർ ദിനത്തിൽ ഉയർപ്പ് തിരുനാൾ ആചരിക്കുന്ന നിമിഷത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. കർത്താവിൻ്റെ മരണവും ഉയർപ്പും നമ്മുടെ രക്ഷയ്ക്ക് എന്നും കാരണമായിട്ടുണ്ട്. രക്ഷകനായ കർത്താവിനെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും ആ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷം എന്നും ഓരോ ദിവസവും ജീവിതത്തിൽ അനുഭവിക്കുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ സഹോദരന്മാർക്ക് രക്ഷയുടെ അനുഭവമായിട്ട് നാം ഓരോരുത്തരും തീരുമ്പോഴാണ് ഉയർപ്പിൻ്റെ യേശു തമ്പുരാന്റെ ഉയർപ്പിൻ്റെ സന്തോഷം നമ്മൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസത്തെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി അർപ്പിക്കുവാനായിട്ട് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് കാരണമായി തീരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ആഗോള ക്നാനായ സമുദായത്തിന് സമുദായ അംഗങ്ങൾക്ക് ഏവർക്കും ഇവിടെ ചിക്കാഗോയിൽ നിന്ന് എന്റെ സ്നേഹപൂർണമായ ഈസ്റ്റർ ആശംസകൾ. പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും ഓർക്കുന്നതായ ഈ സുദിനത്തിൽ ക്നാനായ സമുദായത്തിനും
ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കും ഈസ്റ്ററിൻ്റെതായിരിക്കുന്ന എല്ലാ ആശംസകളും നേരുന്നു.